take your time. അപ്പോൾ ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുറുക്കൻ വ്ളോഗ്സ് ചാനലിലേക്ക് എല്ലാവരെയും വിനീതപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സോ നമ്മൾ 2021-ൽ കുറേ കാലത്തേക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ 2022-ൽ നമ്മൾ യൂട്യൂബ് ചാനൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കുറുക്കൻ വ്ളോഗ്സ് ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് കൺഫേം ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുഖേന ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേഡിയർ ടിവിഎസ് റൈഡർ 125 എന്ന് പറയുന്ന അടിപൊളി മോഡൽ ബൈക്ക് ഒന്ന് വന്നിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, ന്യൂ ജനറേഷൻ 2K കിഡ്സിന് പൊളിക്കാൻ ഗൈസ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും RC 200 R15 എന്ന് ഇറക്കാനുള്ള ക്യാഷ് ഉണ്ടാവില്ല. RC 200 വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2.5 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട്. R15 1.90 വരുന്നുണ്ട്. ഈ വണ്ടിക്ക് വെറും തുച്ഛമായ വില 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി നല്ല ഡിസൈനിൽ RC KTM ഡിസൈന് വരുന്ന അടിപൊളി ഡിസൈനിൽ നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ഉപയോഗിക്കാവുന്നതാണ് ഗൈസ്. അടിപൊളി ഡിസൈൻസും കാര്യങ്ങളും, ഫ്രണ്ടിലെ ആ ലാമ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ LED ലാമ്പ് പൊളിക്കും ഗൈസ്, അത്ര രസമാണ് കാണാൻ. പിന്നെ ഇതിനെ ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, 2 അലോയ് വീലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ മാത്രമുള്ള ഡിസ്ക് ബ്രേക്ക്, ബ്ലൂടൂത്ത് കണക്ഷൻ ഉണ്ട്, ടൈമിംഗ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ന്യൂട്രാണോ, ഏതൊക്കെ ഗിയറാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ ഇട്ടാൽ സെക്കൻഡ് ഗിയർ, അങ്ങനെ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ വ്യൂ ആവുന്നതാണ്. പിന്നെ ഡിസ്പ്ലേ എല്ലാം അപ്ഡേറ്റഡ് വെർഷനാണ്, നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിരിക്കും. കിലോമീറ്റർ RPM 7500 RPM ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുവരെ നിങ്ങൾക്ക് റേസ് ആക്കാം, മനസ്സിലായില്ലേ? 7500 RPM വരെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല വണ്ടി എത്ര ലെവലാണ്. ഇതിലേറ്റവും അടിപൊളി ഒരു ഫ്യൂച്ചർ ടി വി എസ് കൊടുത്തതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് പൊളിക്കും, ഒരു രക്ഷയില്ല. ഇതുവരെ കൊടുക്കാത്ത ഒരു തരം മൈലേജാണ് TVS കൊടുത്തിരിക്കുന്നത്. 67 കിലോമീറ്റർ മൈലേജ് TVS പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ 60 കിലോമീറ്റർ മൈലേജ് മസ്റ്റായിട്ട് നമ്മുടെ ഈ നോർമൽ സിറ്റിയിൽ പ്രതീക്ഷിക്കാൻ കഴിച്ചു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വണ്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടർ റോട്ടുകളിലും കാര്യങ്ങളിലും എല്ലാം ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഈ മൈലേജാണ് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ മൈലേജ് ഈ വണ്ടിയിൽ നന്നായിട്ട് തരും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് ബാക്ക് വലിക്കില്ല. കാരണം കമ്പനി പറയുന്ന സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. കാരണം പുതിയ വണ്ടിയല്ലേ. പുതിയ വണ്ടി ആകുമ്പോൾ ഇതിൽ എന്തൊക്കെ പ്രോബ്ലംസ് വരുന്നു, അവർ എന്താ കസ്റ്റമർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിവ്യൂ അനുസരിച്ചായിരിക്കും ഇതിന് ഇതൊക്കെ ഇത്ര കിലോമീറ്ററിൽ അല്ലെങ്കിൽ 2500 കിലോമീറ്റർ ഇതൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും, 5000 കിലോമീറ്ററിൽ ഇതൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും എന്നൊരു കോൺസെപ്റ്റ് അവർക്കേ കിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഓരോ ടെസ്റ്റിങ്ങൊക്കെ വെച്ചിട്ടായിരിക്കും ഏതൊരു കമ്പനിയും കൊടുക്കുക. എന്തായാലും TVS പൊളിക്കും. TVS ഈ പ്രാവശ്യം 125cc ഇത്ര അടിപൊളി ഒരു മോഡൽ, കാരണം ഫുൾ അപ്ഡേറ്റഡ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്യൂച്ചേഴ്സിലേക്ക് പോകാം. വണ്ടിയുടെ സ്പെക്ക്, വണ്ടിക്ക് എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് വണ്ടിക്ക് കൊടുത്ത അപ്ഡേറ്റ്സ് എന്നൊക്കെ നോക്കാം ഗൈസ്. ഫസ്റ്റ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 125cc ആണ് ഈ എൻജിൻ. എയർ കൂൾഡ് എൻജിനാണ് ഇത് കൊടുത്തിരിക്കുന്നവർ. സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ഫ്യുവൽ ഇഞ്ചക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എയർ കൂൾഡ് എൻജിനാണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സ്പാർക്ക് ഇഗ്നീഷൻ എൻജിനാണ്, മനസ്സിലായില്ലേ? സ്പാർക്ക് ഇഗ്നീഷൻ എൻജിനാണ്. പുതിയ അപ്ഡേറ്റഡ് എൻജിൻസാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ നല്ലൊരു എൻജിനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കളർ വന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കളർ
ബ്ലൂ ഉണ്ട്, യെല്ലോ കളറുണ്ട്, റെഡ് കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട്. പവർ വന്ന് നോക്കിക്കഴിഞ്ഞാൽ 11.38 PCS ആണ് ഇതിൻ്റെ പവർ. ടോർക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ 11.2 NM ആണ്. ടയർ ടൈപ്പ് ട്യൂബ്ലെസ് ആണ്. മൈലേജ് 67 km കമ്പനി പറയുന്നുണ്ട്, പക്ഷെ 60 കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? കാരണം നമ്മുടെ റോഡിൻ്റെ സ്ഥിതി നമുക്കല്ലേ അറിയൂ, അത് കാരണം 60 കിട്ടുള്ളൂ. സോ മൈലേജ് നിങ്ങൾ 60 മുകളിലേക്ക് അധികം എക്സ്പെക്റ്റേഷൻ ചെയ്യേണ്ട ഗൈസ്. ബ്രേക്ക് വന്നിട്ട് ഫ്രണ്ട് മാത്രം ഡിസ്ക് ബ്രേക്കാണ്, ബാക്ക് നോർമൽ ഡ്രം ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്ന് നോക്കിക്കഴിഞ്ഞാൽ 10 liters വരുന്നുണ്ട്. നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി 10 liters വരുന്നുണ്ട്. പിന്നെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ, നമ്മുടെ സൈഡ് സ്റ്റാൻഡില്ലേ, അത് ഇട്ട് കഴിഞ്ഞാൽ ഗൈസ് വണ്ടി ഓണാവുന്നതല്ല. അതൊരു നല്ലൊരു അപ്ഡേഷനാണ്. അത് ഇപ്പോൾ പുതിയ വരുന്ന എല്ലാ വണ്ടികൾക്കും കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിൽ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ളൊരു സംഭവം കൊടുത്തിട്ടുള്ളൂ, പക്ഷേ അത് ആ ഹോൾഡറിന് നിങ്ങൾ ഫിറ്റ് ചെയ്ത് നിങ്ങളത് എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്യണ മാതിരി ഉണ്ടാവുള്ളൂ. കാരണം അവിടെ ഒരു ഹോൾ മാതിരി അവർ കൊടുത്തിട്ടുള്ളൂ, ആ ഹോളിൽ നിങ്ങൾ എക്സ്ട്രാ ഫിറ്റിങ്സ് മാതിരിയായിരിക്കണം. ചാർജർ കണക്ടറൊക്കെ വരില്ല. പിന്നെ ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, പെട്രോളിൻ്റെ കപ്പാസിറ്റി ഒക്കെ നോക്കില്ല നമ്മൾ എത്ര ലിറ്റർ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് വ്യൂ ആവും. പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട്. 7500 RPM വരെ നിങ്ങൾക്ക് ഇതിൽ റൈസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കിൽ വന്നിട്ട് സീറ്റിൽ മൊബൈലോ പേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സീറ്റിങ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ 123 kg കർബ് വെയിറ്റ് വരുന്നുണ്ട്. ടോട്ടലി 253 kg വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആക്ച്വലി നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല ഗൈസ്, കാരണം നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ. പിന്നെ പറയുന്നതെല്ലാം ഇത്ര തന്നെ ഉള്ളൂ. ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ. നമ്മുടെ ചാനൽ എല്ലാവരും ഡു സബ്സ്ക്രൈബ്, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ വളരാൻ പറ്റും. ഓക്കെ. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും കമൻസും എല്ലാം നിങ്ങൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ. ഓക്കെ ഗൈസ്, TVS ഈ വണ്ടി നിങ്ങൾക്ക് എല്ലാവരും വാങ്ങണം. ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങാൻ നോക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. Oh,